നമസ്കാരം കേരളിനെതിരെ സി പി ഐയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഉൾപ്പെടെ കൂടുതൽ പാർട്ടികളും സംഘടനകളും എതിർപ്പുമായി മുന്നോട്ട് വരികയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എതിർപ്പുകൾ നുരഞ്ഞു പതയുമ്പോഴും ഇന്നലെ ഇരട്ടച്ചങ്കൻ ഉറപ്പിച്ചു പറഞ്ഞു എതിർപ്പുകളുണ്ടെങ്കിലും പദ്ധതിയിൽ നിന്ന് പുറകോട്ടില്ല ഈ പദ്ധതി ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ അദ്ദേഹം ഇന്നലെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെയാണ് വികസനത്തിന് ഇവിടെ ആരും എതിരൊന്നുമല്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കേരയിൽ പദ്ധതിയെ എതിർക്കുന്നത് അവർ വികസന വിരുദ്ധരായതുകൊണ്ടൊന്നുമല്ല ആ എതിർപ്പിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് തീരദേശ ഹൈവേ മലയോര ഹൈവേ കൊച്ചി തിരുവനന്തപുരം ജലപാത എന്നീ പദ്ധതികളൊക്കെ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ദുബായ് സ്പോൺസേർഡ് കൊച്ചി സ്മാർട്ട് സിറ്റി എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാലോ കൊട്ടിഘോഷിച്ച കൊക്കോണിക്സ് ലാപ്ടോപ്പ് നിർമ്മാണം പൂട്ടിക്കെട്ടിയോ എന്ന് ചോദിച്ചാലോ അംബാനിയെ മുട്ടുകുത്തിക്കാൻ ഇറക്കുമെന്ന് പറഞ്ഞ കെ ഫോൺ തൂണിൽ കെട്ടി തൂക്കിയോ എന്ന് ചോദിച്ചാലോ ഈ വികസന നായകർക്ക് ഉത്തരമൊന്നുമില്ല ലാഭത്തിൽ പ്രവർത്തിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിരുന്ന നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയെ അട്ടിമറിച്ച് ഒരിക്കലും ലാഭത്തിൽ പ്രവർത്തിക്കില്ലെന്ന് വിലയിരുത്തിയ തലശ്ശേരി മൈസൂർ പാത നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാലോ കെ എസ് ആർ ടി സിയെ ലാഭത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്തവർ എന്തിനാണ് കേരളയിൽ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ന് ചോദിച്ചാലോ കൊച്ചിൻ മെട്രോ നാല് വർഷം കൊണ്ട് ആയിരം കോടി നഷ്ടത്തിലല്ലേ എന്ന് ചോദിച്ചാലോ ഉത്തരം പറയാൻ ഇവിടെ ആരുമില്ല ശമ്പളവും പെൻഷനും കൊടുക്കാനായി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പ്രതിമാസം വട്ടിപ്പലിശയ്ക്ക് കടമെടുക്കുന്നവർ അറുപത്തയ്യായിരം കോടി രൂപ കടമെടുത്ത് എന്തിനാണ് കേറയിൽ നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചാലോ സ്വന്തമായി വീടില്ലാതെ കക്കൂസ് ഇല്ലാതെ ലക്ഷങ്ങൾ തെരുവിൽ അലയുന്ന നാട്ടിൽ എഴുപത്തി അയ്യായിരം കുടുംബങ്ങളെ കൂടി തെരുവിലിറക്കി ആർക്കാണ് നാല് മണിക്കൂർ കൊണ്ട് പറക്കേണ്ടത് എന്ന് ചോദിച്ചാലോ കേരളത്തിലെ പൊതുക്കടം അഞ്ച് ലക്ഷം കോടി രൂപയാക്കി ജനിക്കുന്ന കുഞ്ഞിൻ്റെ വരെ തലയിൽ ഒരു ലക്ഷം കടബാധ്യത കെട്ടിവച്ച് എന്ത് ജനകീയ വിപ്ലവമാണ് കേരളത്തിൽ നടപ്പാക്കേണ്ടത് എന്ന് ചോദിച്ചാലോ ഇവിടെ ആർക്കും മിണ്ടാട്ടവുമില്ല കേരളത്തിൻ്റെ തലവരെയാണ് മാറ്റുന്നത് എന്ന് കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന പദ്ധതി എന്തുകൊണ്ടാണ് അടിമുടി ദുരൂഹതയിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാലോ ഡി പി ആറിലധികം ഗുരുതരമായ അപാകതകൾ ഈ പദ്ധതിയിൽ വന്നുപെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലോ ഇരട്ട പോയിട്ട് ഒരു ചങ്കെങ്കിലുമുള്ള ആരെങ്കിലും വേണ്ടേ ഇവിടെ ഉത്തരം പറയാൻ ശമ്പളം കിട്ടാത്തതുകൊണ്ട് പിച്ചതണ്ടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഗതികേടിൻ്റെ ചിത്രമാണ് വർത്തമാനകാല കേരളത്തിൻ്റെ നേർസാക്ഷ്യം കേരള ഭരണം അടിമുടി അഴിമതിയിൽ നീരാടിക്കഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യരംഗം അഴിമതിയുടെ കുത്തരങ്ങായി മാറിക്കഴിഞ്ഞു പതിനായിരം കോടിയുടെ കമ്മീഷൻ അജണ്ട സെറ്റ് ചെയ്താണ് കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ധാർഷ്ട്യത്തോടെ മുന്നോട്ടു പോകുന്നത് പഴയ എസ് എൻ സി ലാവലിൻ്റെ പ്രേതം വീണ്ടും വരുമോ എന്നും ജനം ഭയക്കുന്നുണ്ട് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് നൈസായി കുടിക്കാവുന്ന കാലമല്ലല്ലോ ഇത് അതുകൊണ്ട് കേരളം തൽക്കാലം കാണിക്കുന്നത് ചെങ്കൊടിയാണ് നിരവധി സംരംഭങ്ങൾ അടച്ചു കൂട്ടിയ ആ പീറ ചെങ്കൊടിയെക്കുറിച്ചല്ല പറയുന്നത് അഴിമതിയുടെ കുതിപ്പിന് തടയിടുന്ന ചെങ്കൊടിയെക്കുറിച്ചാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്